ലോകത്തിലെ ഏറ്റവും വിചിത്രമായ രഹസ്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് മഹാനായ ഡോക്ടറും നോബൽ സമ്മാന ജേതാവുമായ ആൽബർട്ട് ഷീസർ ലണ്ടനിൽ അഭിമുഖം നടത്തുമ്പോൾ ഒരു റിപ്പോർട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഡോക്ടർ എന്താണ് ആളുകളുടെ പ്രശ്നം? മഹാനായ ആ ഡോക്ടർ ഒരു നിമിഷം നിശബ്ദനായി, എന്നിട്ട് പറഞ്ഞു, ലളിതമായി പറഞ്ഞാൽ ആളുകൾ ചിന്തിക്കുന്നില്ല. ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. നാം ഇന്ന് ജീവിക്കുന്നത് ഒരു സുവർണ കാലഘട്ടത്തിലാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ ഉറ്റുനോക്കുന്ന, സ്വപ്നം കണ്ട, പ്രയത്നിച്ച ഒരു യുഗമാണ്. ഒരുപക്ഷെ നമുക്കത് നിസാരമായി തോന്നിയേക്കാം. എല്ലാവർക്കും ഒരുപോലെ അവസരങ്ങളുള്ള സമൃദ്ധമായ ഒരു ലോകത്ത് ജീവിക്കാൻ കഴിയുന്നതിൽ നാം ഭാഗ്യവാന്മാരാണ്. എന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? 25 വയസ്സുള്ള 100 പേരെ എടുക്കാം. 65 വയസ്സാകുമ്പോഴേക്കും അവർക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? 25 വയസ്സിൽ ജീവിതം ആരംഭിക്കുന്ന ഈ 100 പേരും തങ്ങൾ വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇവരിൽ ആരോടെങ്കിലും വിജയിക്കുവാൻ ആഗ്രഹമുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ വിജയിക്കണമെന്ന് അവർ നിങ്ങളോട് പറയും. ജീവിതത്തോടുള്ള ആവേശവും ഉത്സാഹവും കണ്ണുകളിലെ പ്രത്യേക തിളക്കവും ജീവിതയാത്രയുടെ വ്യക്തതയും അവരിൽ കാണുവാൻ കഴിയുമെന്ന് മാത്രമല്ല, ജീവിതത്തെ അവർ വളരെ രസകരമായ ഒരു സാഹസികതയായി കാണുന്നുവെന്നും മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ 65 വയസ്സാകുമ്പോഴേക്കും ഈ 100 പേരിൽ ഒരാൾ സമ്പന്നനാവും. 4 പേർ സാമ്പത്തികമായി സ്വതന്ത്രരായിരിക്കും. 5 പേർ ഇപ്പോഴും ജോലിക്കാരായിരിക്കും. 54 പേർ ഒരു പ്രയോജനവുമില്ലാത്തവരായി പരാജയപ്പെട്ടു പോവുകയും ചെയ്യും. ഇനി ഒരു നിമിഷം ചിന്തിക്കൂ. 100 പേരിൽ 5 പേർ മാത്രമാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്, ഇല്ലെങ്കിൽ ഗ്രേഡ് നേടുന്നത്. എന്തുകൊണ്ടാണ് അധികം പേരും പരാജയപ്പെടുന്നത്? അവർക്ക് 25 വയസ്സായപ്പോൾ ഉണ്ടായിരുന്ന ഉത്സാഹത്തിന് എന്ത് സംഭവിച്ചു? സ്വപ്നങ്ങളും പ്രതീക്ഷകളും പദ്ധതികളും എന്തായി? ഈ മനുഷ്യൻ ചെയ്യാൻ ഉദ്ദേശിച്ചതും അവർ യഥാർത്ഥത്തിൽ നേടിയതും തമ്മിൽ എത്ര വലിയ അന്തരം വന്നത് എന്തുകൊണ്ടാണ്? 5% വിജയം കൈവരിക്കുമെന്ന് പറയുമ്പോൾ വിജയത്തെ നമ്മൾ നിർവചിക്കേണ്ടതുണ്ട്. എനിക്കിതുവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞ നിർവചനം ഇതാണ്. വിജയമെന്നത് ഉചിതമായ ഒരു ആദർശത്തിൻ്റെ പുരോഗമനപരമായ സാക്ഷാത്കാരമാണ്. ഒരു മനുഷ്യൻ മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുകയും അവൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുകയും ചെയ്യുന്നുവെങ്കിൽ ആ മനുഷ്യൻ വിജയമാണ്. അവനത് ചെയ്യുന്നില്ലെങ്കിൽ അവനൊരു പരാജയമാണ്. ഉചിതമായ ഒരു ആദർശത്തിൻ്റെ പുരോഗമനപരമായ സാക്ഷാത്കാരമാണ് വിജയം. വിഖ്യാത മനഃശാസ്ത്രജ്ഞനായ റോളോ മെയ് സെർച്ച് ഫോർ ഹിംസെൽഫ് എന്ന ഒരു മനോഹരമായ പുസ്തകം എഴുതുകയുണ്ടായി. ഈ പുസ്തകത്തിൽ നമ്മുടെ സമൂഹത്തിൽ ധൈര്യത്തിൻ്റെ വിപരീതം ഭീരുത്വമല്ലെന്ന് അദ്ദേഹം പറയുന്നു. അത് അനുരൂപതയാണ്. അവിടെയാണ് ഇന്ന് നിങ്ങളുടെ പ്രശ്നം. അനുരൂപത ആളുകൾ എന്തിനാണ് എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാതെ മറ്റുള്ളവരെ പോലെ പെരുമാറുന്നതാണ്. ഇനി ഒന്ന് ചിന്തിക്കൂ. 65 വയസ്സും അതിൽ കൂടുതലുള്ള 40 ലക്ഷത്തിലധികം ആളുകളുണ്ട്. ഈ 40 ദശലക്ഷത്തിൽ ഏകദേശം 30 ദശലക്ഷം ജീവിതങ്ങൾ പരാജയപ്പെടുന്നു. ജീവിതാവശ്യങ്ങൾക്കായി അവർ മറ്റൊരാളെ ആശ്രയിക്കുന്നു. സാധാരണഗതിയിൽ 7 വയസ്സാകുമ്പോൾ വായിക്കുവാൻ പഠിക്കുന്നു, 25 വയസ്സാകുമ്പോഴേക്കും ജീവിക്കാൻ പഠിക്കുന്നു. ഒട്ടുമിക്ക ആൾക്കാരും ആ സമയമാകുമ്പോഴേക്കും ജീവിതം നയിക്കുക മാത്രമല്ല ഒരു കുടുംബത്തെ പോറ്റുക കൂടി ചെയ്യുന്നു. എന്തുകൊണ്ട് നമ്മൾ സമൂഹത്തിലെ എല്ലാവരെയും പോലെ അനുരൂപപ്പെട്ടു പോകുന്നു, അഥവാ പൊരുത്തപ്പെട്ടു ജീവിക്കുന്നു? കാരണം നമ്മൾ തെറ്റായ 100% ഗ്രൂപ്പിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്, അതായത് വിജയിക്കാത്ത 95% ആൾക്കാരെ പോലെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആളുകൾ സമൂഹത്തോട് പൊരുത്തപ്പെട്ടു പോകുന്നത്? എന്തുകൊണ്ടാണെന്ന് യഥാർത്ഥത്തിൽ അവർക്ക് തന്നെ അറിയില്ല. തങ്ങളുടെ ജീവിതം സാഹചര്യങ്ങളാൽ രൂപപ്പെട്ടതാണെന്ന് ഈ ആളുകൾ വിശ്വസിക്കുന്നു. ഭാഗ്യശക്തികളാൽ അവരിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതിനാൽ അവർ ബാഹ്യ സംവിധാനത്തിലുള്ള ആളുകളാണ്. ഒരിക്കൽ ജോലിയുള്ള പുരുഷന്മാരെയും ജോലി ഇല്ലാത്ത പുരുഷന്മാരെയും ഒരുമിച്ച് ഒരു സർവേ നടത്തപ്പെട്ടു. അതിൽ ചോദിച്ചത്, നിങ്ങൾ എന്തിനാണ് ജോലി ചെയ്യുന്നത്, എന്തിനാണ് രാവിലെ എണീക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾക്ക് 20-ൽ 19 പേരും ഉത്തരം അറിയില്ല എന്നാണ് പറഞ്ഞത്. അവരോട് ചോദിച്ചാൽ അവർ പറയും, എല്ലാവരും രാവിലെ ജോലിക്ക് പോകുന്നു, അതുകൊണ്ട് ഞാനും പോകുന്നു. ഇനി നമുക്ക് വിജയത്തിൻ്റെ നിർവചനത്തിലേക്ക് തിരിച്ചു വരാം. ആരാണ് വിജയിക്കുന്നത്? ഉചിതമായ ഒരു ലക്ഷ്യം ക്രമാനുഗതമായി സാക്ഷാത്കരിക്കുന്ന മനുഷ്യൻ മാത്രമാണ് വിജയിക്കുന്നത്. ഞാൻ ഇതായി തീരുവാൻ പോകുന്നു എന്ന് പറയുന്ന മനുഷ്യൻ തുടർന്ന് ആ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നു. വിജയിച്ച ആളുകൾ ആരാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. സ്കൂളിൽ പഠിപ്പിക്കുന്ന സ്കൂൾ അധ്യാപകനാണ് വിജയിച്ചത്. കാരണം അദ്ദേഹം ആ ഒരു ജോലിയിലേക്ക് ആയിത്തീരാൻ ആഗ്രഹിച്ചു. ഭാര്യയും അമ്മയും ആകാൻ ഒരു സ്ത്രീ ആഗ്രഹിക്കുകയും അത് നന്നായി ചെയ്യുകയും ചെയ്യുമ്പോൾ അവർ വിജയമാണ്.
ഗ്യാസ് സ്റ്റേഷൻ നടത്തുന്ന ആൾ വിജയമാണ്. കാരണം അതാണ് അദ്ദേഹം ചെയ്യുവാൻ ആഗ്രഹിച്ചത്. ഒരു മികച്ച സെയിൽസ്മാൻ ആകാനും തൻ്റെ ഓർഗനൈസേഷനോടൊപ്പം വളരാനും അതിനെ കെട്ടിപ്പടർത്തുവാനും ആഗ്രഹിക്കുന്ന ഒരു സെയിൽസ്മാൻ വിജയൻ തന്നെയാണ്. മുൻകൂട്ടി നിശ്ചയിക്കുന്ന ജോലി ചെയ്യുന്ന ഏതൊരാളും വിജയമാണ്. കാരണം അതാണ് അവർ മനഃപൂർവ്വം ചെയ്യുവാൻ തീരുമാനിച്ചത്. എന്നാൽ 20 പേരിൽ ഒരാൾ മാത്രമാണ് അത് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇന്ന് നമ്മൾ സ്വയം ചെയ്തില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു മത്സരമില്ല. പരസ്പരം മത്സരിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് സൃഷ്ടിപരമായ കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. 20 വർഷമായി ഞാൻ ഒരു മനുഷ്യനെ എന്ത് സംഭവിക്കുന്നു എന്ന് നിർണയിക്കുന്ന താക്കോൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഭാവിയിലെ ഒരു വലിയ പരിധി വരെ പ്രവചിക്കുവാൻ കഴിയുന്ന ഒരു വാഗ്ദാനമായി മാറാവുന്ന ഒരു താക്കോൽ ഉണ്ടോ എന്നറിയാൻ ശ്രമിക്കുകയായിരുന്നു. ഒരു വ്യക്തിക്ക് അതിനെക്കുറിച്ച് അറിയാമെങ്കിലും അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ല എങ്കിൽ അയാൾ വിജയിക്കുമെന്ന് ഉറപ്പു നൽകുന്ന ഒരു താക്കോൽ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നോ? അതെ, അത്തരമൊരു താക്കോൽ ഉണ്ട്. ഞാനത് കണ്ടെത്തി. ഇത്രയധികം ആളുകൾ കഠിനാധ്വാനം ചെയ്തിട്ടും പ്രത്യേകിച്ചും ഒന്നും നേടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നും കഠിനാധ്വാനം ചെയ്യാതെ തന്നെ മറ്റു പലർക്കും എല്ലാം നേടിയെടുക്കുവാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്നും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറയാം. അവർക്കൊരു മാന്ത്രിക സ്പർശമുണ്ട്. ചിലരെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവൻ തൊടുന്നതെല്ലാം പൊന്നായി മാറുന്നു. വിജയിക്കുന്ന ഒരു മനുഷ്യൻ വിജയിയായി തന്നെ തുടരുന്നതും മറുവശത്ത് പരാജയപ്പെടുന്ന ഒരു മനുഷ്യൻ തുടർച്ചയായി പരാജയപ്പെടുന്നതും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതെ, ലക്ഷ്യങ്ങളാണ് അതിന് കാരണം. നമ്മളിൽ ചിലർക്ക് അതുണ്ട്, ചിലർക്കില്ല. ലക്ഷ്യമുള്ള ആളുകൾ വിജയിക്കുന്നു. കാരണം അവർ എവിടേക്കാണ് പോകുന്നതെന്ന് അവർക്കറിയാം. നമുക്കൊരു ഉദാഹരണം നോക്കാം. തുറമുഖം വിടുന്ന ഒരു കപ്പലിനെ കുറിച്ച് ചിന്തിക്കുക. അതിൻ്റെ യാത്ര മാപ്പ് ചെയ്ത് പൂർണ്ണമായും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് എവിടേക്കാണ് പോകുന്നതെന്നും എത്ര സമയമെടുക്കുമെന്നും ക്യാപ്റ്റനും ക്രൂവിനും കൃത്യമായി അറിയാം. അതിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. 100ൽ 99% അത് എത്തേണ്ടടുത്ത് തന്നെ എത്തും. ഇനി നമുക്ക് മറ്റൊരു കപ്പലെടുക്കാം. ആദ്യത്തേതുപോലെ അതിൽ ഒരു ക്രൂവിനോ അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റനോ എടുത്തിട്ടില്ല. അതിന് ലക്ഷ്യമോ ലക്ഷ്യസ്ഥാനമോ നൽകിയിട്ടില്ല. നമ്മൾ അതിൻ്റെ എഞ്ചിനുകൾ സ്റ്റാർട്ട് ചെയ്ത് പോകുവാൻ അനുവദിക്കുന്നു എന്ന് മാത്രം. തുറമുഖത്ത് നിന്ന് പുറപ്പെട്ടാൽ അത് ഏതെങ്കിലും വിജനമായ കടൽ തീരത്ത് മുങ്ങുകയോ കാറ്റടിച്ച് വിഴുകയോ ചെയ്യുമെന്നതിൽ നിങ്ങൾ എന്നോട് യോജിക്കുമെന്ന് കരുതുന്നു. ലക്ഷ്യസ്ഥാനവും മാർഗനിർദ്ദേശവും ഇല്ലാത്തതിനാൽ അതിന് ഒരിടത്തും പോകാൻ കഴിയില്ല. നമ്മുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഉദാഹരണത്തിന് ഒരു സെയിൽസ്മാനെ എടുക്കാം. നല്ല ഭാവിയുള്ള ഒരു സെയിൽസ്മാനെ പോലെ ഈ ലോകത്തിൽ മറ്റൊരു വ്യക്തിയില്ല. കാരണം ഈ പ്രൊഫഷനിൽ ഏറ്റവും മികവും ഒരു പ്രത്യേക ലക്ഷ്യവും ഉണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും ഉയർന്ന പ്രതിഫലം ലഭ്യമാകുന്ന തൊഴിലാണ് സെല്ലിംഗ് അഥവാ വിൽപ്പന. എല്ലാ കമ്പനികൾക്കും ഏറ്റവും മികച്ച സെയിൽസ്മാൻമാരെ ആവശ്യമുണ്ട്. നല്ല പ്രതിഫലം അവർക്ക് നൽകുകയും ചെയ്യുന്നു. ആകാശം തന്നെയാണ് അവരുടെ പരിധി എന്ന് പറയാം. പക്ഷേ ഇങ്ങനെ എത്ര പേരെ നിങ്ങൾക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും? ആരോ ഒരിക്കൽ പറഞ്ഞു, മനുഷ്യരാശി സ്ഥിരതയുള്ളതാണെന്ന്. ശക്തരെ ജയിക്കുന്നതിൽ നിന്നോ ദുർബലരെ പരാജയപ്പെടുന്നതിൽ നിന്നോ തടയുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇന്ന് ജീവിക്കാൻ വളരെ എളുപ്പമായത്. ജീവിക്കുവാനോ ഒരു കുടുംബം പുലർത്താനോ പ്രത്യേക കഴിവോ ബുദ്ധിയോ ഒന്നും ഇന്ന് ആവശ്യമില്ല. ഒരു വ്യക്തി അന്വേഷിക്കുന്നത് സുരക്ഷിതത്വമാണെങ്കിൽ സുരക്ഷിതം എന്ന് വിളിക്കുന്ന പീഠഭൂമി നമുക്കുണ്ട്. പക്ഷേ നമ്മൾ തീരുമാനിക്കണം ഈ പീഠഭൂമിക്ക് മുകളിൽ എത്ര ഉയരത്തിലാണ് ലക്ഷ്യം വയ്ക്കാൻ ആഗ്രഹിക്കുന്നതെന്ന്. ഇനി നമുക്ക് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച കഥയിലേക്ക്, ലോകത്തിലെ ഏറ്റവും വിചിത്രമായ രഹസ്യത്തിലേക്ക് തിരിച്ചു വരാം. എന്തുകൊണ്ടാണ് ലക്ഷ്യങ്ങളുള്ള മനുഷ്യൻ ജീവിതത്തിൽ വിജയിക്കുന്നതും അതില്ലാത്തവൻ പരാജയപ്പെടുന്നതും? ശരി, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം ഉടനടി മാറുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ നിമിഷം മുതൽ ഞാൻ നിങ്ങളോട് എന്താണ് പറയാൻ പോകുന്നതെന്ന് പൂർണ്ണമായും മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും പഴയതുപോലെയാകില്ല. ഈ ഭാഗ്യം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതായി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്തുവാൻ കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ക്രമമായി സംഭവിക്കുകയും ഇപ്പോൾ മുതൽ പ്രശ്നങ്ങളോ വിഷമങ്ങളോ ഒരുപക്ഷെ നേരത്തെ അനുഭവിക്കപ്പെട്ടിരുന്ന ഉത്കണ്ഠയോ ആധിക്യമോ ഉണ്ടാകില്ല. ഭയവും സംശയവും കഴിഞ്ഞ കാലത്തെ കാര്യം മാത്രമായിരിക്കും. ഇതാ വിജയത്തിലേക്കുള്ള താക്കോലും പരാജയത്തിലേക്കുള്ളതും. നാം എന്ത് ചിന്തിക്കുന്നുവോ നമ്മൾ അതായി മാറുന്നു. ഞാൻ വീണ്ടും പറയാം, നാം എന്ത് ചിന്തിക്കുന്നുവോ നാം അതായി മാറുന്നു. വ്യത്യസ്തങ്ങളായ നിരവധി കാര്യങ്ങൾ മഹാജ്ഞാനികളും അധ്യാപകരും തത്വചിന്തകരും പ്രവാചകരും പരസ്പരം യോജിക്കുന്നുവെന്ന് ചരിത്രത്തിലുടനീളം കാണുവാൻ കഴിയും.
ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രം അവർ പൂർണ്ണമായും ഏകകണ്ഠേന യോജിക്കുന്നു. മഹാനായ റോമർ ചക്രവർത്തി മാർക്കോസ് ഔറലിയോസ് പറഞ്ഞത് ശ്രദ്ധിക്കുക. അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യന്റെ ജീവിതം അവന്റെ ചിന്തകൾ ഉണ്ടാക്കുന്നതാണെന്ന്. ഡിസ്രേലി പറഞ്ഞു, ഒരു മനുഷ്യൻ കാത്തിരിക്കുകയാണെങ്കിൽ മാത്രമാണ് എല്ലാം അവനിലേക്ക് എത്തിച്ചേരുന്നത്. നീണ്ട ധ്യാനത്തിലൂടെ സ്വയം എനിക്ക് ബോധ്യപ്പെട്ടത് നിശ്ചിത ലക്ഷ്യമുള്ള ഒരു മനുഷ്യൻ അത് തീർച്ചയായും നിറവേറ്റും എന്നതാണ്. അത് പൂർത്തിയാക്കുന്നതിനായിട്ടുള്ള ആഗ്രഹത്തെ യാതൊന്നിനും തടയുവാൻ കഴിയില്ല. റാൽഫ് വീഡോ എമേസൻ പറഞ്ഞു, ദിവസം മുഴുവൻ ഒരു മനുഷ്യൻ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അതാണ് അയാൾ. വില്യം ജെയിംസ് പറഞ്ഞു, തൻ്റെ തലമുറയുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമെന്ന് പറയുന്ന മനസ്സിൻ്റെ മനോഭാവം മാറ്റാൻ കഴിയുന്നതിലൂടെ മനുഷ്യർക്ക് അവരുടെ ജീവിതങ്ങളെ മാറ്റുവാൻ കഴിയും എന്നതാണ്. അദ്ദേഹം ഇതും പറഞ്ഞു, നിങ്ങളൊരു ഫലത്തിനായി മതിയാവോളം ശ്രമിച്ചാൽ നിങ്ങളത് തീർച്ചയായും കൈവരിക്കും. നിങ്ങൾ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ സമ്പന്നനാകും. നിങ്ങൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പഠിക്കും. നിങ്ങൾ നന്നാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നന്നാവും. നൂറുകണക്കിന് മറ്റു കാര്യങ്ങൾ ഒരേ സമയം ചിന്തിക്കാതെ ലഭിക്കേണ്ട കാര്യങ്ങൾ മാത്രം ശരിക്കും പ്രത്യേകമായി ആഗ്രഹിക്കുക തന്നെ ചെയ്യുക. ബൈബിളിൽ മാർക്കോസ് 9:23 നമ്മൾ വായിക്കുന്നു, വിശ്വാസത്തിന് സകലതും സാധ്യമാണ്. ഡോക്ടർ വിൻസെന്റ് പോളി പറഞ്ഞു, പ്രകൃതിയിലെ ഏറ്റവും വലിയ നിയമങ്ങളിൽ ഒന്നാണിത്. വളരെ ചെറുപ്പത്തിലെ ഇത് കണ്ടെത്തേണ്ടതായിരുന്നുവെന്ന് വളരെ തീക്ഷ്ണമായി ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവവുമായുള്ള എൻ്റെ ബന്ധത്തെ കുറിച്ചുള്ള വലിയ കണ്ടെത്തലിനു ശേഷം ജീവിതത്തിൽ വളരെ വൈകി മനസ്സിൽ തെളിഞ്ഞ മറ്റൊരു വലിയ കണ്ടെത്തലാണിത്. ഹ്രസ്വവും ലളിതവുമായി പ്രസ്താവിക്കുന്ന മഹത്തായ നിയമം എന്താണെന്ന് വെച്ചാൽ, നിഷേധാത്മകമായി നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിഷേധാത്മകമായ ഫലങ്ങളായിരിക്കും നിങ്ങൾ നേടുക. പുരോഗമനാത്മകമായി നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ പോസിറ്റീവായ ഫലം നിങ്ങൾ നേടുക തന്നെ ചെയ്യും. ഇതാണ് സമൃദ്ധിയുടെയും വിജയത്തിൻ്റെയും വിസ്മയിക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ലളിതമായ വസ്തുത. രണ്ട് വാക്കിൽ പറഞ്ഞാൽ, വിശ്വസിക്കുക, വിജയിക്കുക. വില്യം ഷേക്സ്പിയർ ഇപ്രകാരം പറഞ്ഞു, നമ്മുടെ സംശയങ്ങൾ രാജ്യ ദ്രോഹികളാണ്. പലപ്പോഴും വിജയം നേടാമായിരുന്നവ ശ്രമിക്കാനുള്ള ഭയം കൊണ്ട് പരാജയപ്പെടുന്നു. ജോർജ് ബെർണാർഡ് ഷാ പറഞ്ഞു, ആളുകൾ എപ്പോഴും അവർ എന്തായിരിക്കുന്നുവോ അതിന് അവരുടെ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തുന്നു. ഞാൻ സാഹചര്യങ്ങളിൽ വിശ്വസിക്കുന്നില്ല. ഈ ലോകത്തിൽ മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്നവർ, ഉണർന്ന് അവർ ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങൾ അന്വേഷിക്കുന്നവരും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അവ സൃഷ്ടിക്കുന്നവരുമാണ്. ശരി, ഇത് വളരെ വ്യക്തമാണ് അല്ലെ? കൂടാതെ ഇത് കണ്ടെത്തിയ ഓരോ വ്യക്തിയും അത് നടപ്പിലാക്കുവാൻ ചെയ്തത് ആദ്യം അത് കണ്ടെത്തിയതും ചെയ്തതും താനാണ് എന്ന് വിശ്വസിച്ചു. നാം വിശ്വസിക്കുന്നത് പോലെ നാം ആയിത്തീരുന്നു. മൂർത്തവും മൂല്യവത്തായതുമായ ലക്ഷ്യങ്ങളുള്ള ഒരു വ്യക്തി അതിലേക്ക് എത്തുന്നതിൻ്റെ കാരണം അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നതാണ്. നാം ചിന്തിക്കുന്നതെന്താണോ നാം അതായിത്തീരുന്നു. നേരെ മറിച്ച്, ലക്ഷ്യമില്ലാത്ത എവിടേക്ക് പോകുന്നതെന്ന് അറിയാത്ത ഒരു മനുഷ്യന് ആശയക്കുഴപ്പത്തിൻ്റെയും ഉത്കണ്ഠയുടെയും ഭയത്തിൻ്റെയും ചിന്തകളായിരിക്കും ഉണ്ടാവുക. അവൻ്റെ ജീവിതം ഭയം, ഉത്കണ്ഠ, ആകുലത, നിരാശ എന്നിവയിലൊന്നായി മാറുന്നു. ഒന്നും ചിന്തിക്കുന്നില്ല എങ്കിൽ ഒന്നും ആയിത്തീരുന്നില്ല. ഇനി ഇത് എങ്ങനെയാണ് ശരിയാകുന്നത്? എന്തുകൊണ്ടാണ് നാം ചിന്തിക്കുന്നത് നാം ആയിത്തീരുന്നത്? നമുക്കറിയാവുന്നിടത്തോളം ഇത് എങ്ങനെ ശരിയാകുമെന്ന് ഞാൻ പറയാം. മനുഷ്യ മനസ്സിന് സമാന്തരമായ ഒരു സാഹചര്യം പറഞ്ഞുകൊണ്ട് ഇത് വ്യക്തമാക്കാം. ഒരു കർഷകന് കുറഞ്ഞ ഭൂമിയുണ്ടെന്നും അത് നല്ല ഫലഭൂയിഷ്ഠമായ ഭൂമിയാണെന്നും കരുതുക. ആ ഭൂമിയിൽ എന്ത് നടണമെന്നുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കർഷകനാണ്. അവൻ ആഗ്രഹിക്കുന്നത് എന്തും ആ ഭൂമിയിൽ അവന് നേടാം. ഭൂമി അത് കാര്യമാക്കുന്നില്ല. തീരുമാനമെടുക്കുന്നത് കർഷകനെ ആശ്രയിച്ചാണ്. ഓർക്കുക, മനുഷ്യ മനസ്സിനെ നാം ഇവിടെ ഭൂമിയോടാണ് താരതമ്യം ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ മനസ്സ് ഭൂമിയെപ്പോലെ അതിൽ എന്ത് നടുന്നുവെന്ന് ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ എന്ത് നടുന്നുവോ അത് തിരികെ നൽകും. ഇനി ആ കർഷകന്റെ കയ്യിൽ രണ്ട് വിത്തുകളാണെന്ന് വിചാരിക്കുക. ഒന്ന് ധാന്യത്തിന്റെ വിത്ത്, ഒന്ന് വിഷച്ചെടിയുടെ വിത്ത്. അവൻ ഭൂമിയിൽ കുഴിയുണ്ടാക്കി രണ്ട് വിത്തുകളെയും നടുന്നു. ഒന്ന് ധാന്യം, മറ്റത് മാരകമായ വിഷച്ചെടി. കുഴികൾ മൂടി, നനച്ചു, ഭൂമിയെ പരിപാലിച്ചു. എന്തായിരിക്കും സംഭവിക്കുക? ഒരു മാറ്റവുമില്ല. എന്താണോ നടുന്നത് അത് തന്നെ ഭൂമി തിരികെ നൽകും. ബൈബിളിൽ പറയുന്ന പോലെ, നീ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഓർക്കുക, ഭൂമി ഒന്നും കാര്യമാക്കില്ല. ധാന്യം നൽകുന്നത് പോലെ തന്നെ സമൃദ്ധിയായി വിഷവും തിരികെ നൽകും. രണ്ട് ചെടികളും ഒരുപോലെ വളർന്നു, ഒന്ന് ധാന്യവും മറ്റത് വിഷവും. ഇനി മനുഷ്യ മനസ്സ് വളരെ ഫലഭൂയിഷ്ഠവും വളരെ നിഗൂഢമായതും അവിശ്വസനീയവുമായ ഒന്നാണ്. എന്നാൽ ഒരേ രീതിയിൽ ആണിവ പ്രവർത്തിക്കുന്നത്. എന്താണോ നടുന്നത് അഥവാ വിതയ്ക്കുന്നത്
അത് ഇവ രണ്ടും കാര്യമാക്കുന്നില്ല. വിജയമോ പരാജയമോ മൂല്യവർത്തമായ ഒരു ലക്ഷ്യം അതല്ലെങ്കിൽ ആശയക്കുഴപ്പം, തെറ്റിദ്ധാരണ, ഭയം, ഉത്കണ്ഠ, അങ്ങനെ എന്തും. എന്നാൽ എന്താണോ നട്ടുപിടിപ്പിക്കുന്നത് അത് നമ്മളിലേക്ക് തിരിച്ചു വരും. നോക്കൂ, ഭൂമിയിലെ പരിവേഷം ചെയ്യപ്പെടാത്ത അവസാനത്തെ ഭൂഖണ്ഡമാണ് മനുഷ്യ മനസ്സ്. നമ്മുടെ വന്യമായ സ്വപ്നങ്ങൾക്ക് അതീതമായ സമ്പത്ത് അതിൽ അടങ്ങിയിരിക്കുന്നു. നാം നടാൻ ആഗ്രഹിക്കുന്നതെന്തും അത് തിരികെ നൽകും. ഇനി നിങ്ങൾ ചോദിക്കാം, ഇത് ശരിയാണെങ്കിൽ എന്തുകൊണ്ട് ആളുകൾ അവരുടെ മനസ്സ് കൂടുതൽ ഉപയോഗിക്കുന്നില്ല? ജനന സമയത്ത് നമ്മുടെ മനസ്സ് ഒരു സാധാരണ ഉപകരണമായാണ് വരുന്നത്. അത് സൗജന്യമാണ്. കൂടാതെ നമുക്ക് വെറുതെ ലഭ്യമാകുന്നവയ്ക്ക് നാം ചെറിയ മൂല്യമാണ് കൊടുക്കുന്നത്. എന്നാൽ നാം പണം കൊടുക്കുന്ന കാര്യങ്ങൾക്ക് വില കൊടുക്കുന്നു. അതിന് നേരെ വിപരീതമാണ് ശരി എന്നതാണ് വിരോധാഭാസം. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ മൂല്യമുള്ളതെല്ലാം നമ്മളിലേക്ക് വന്നത് സൗജന്യമായിട്ടാണ്. നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ്, നമ്മുടെ ശരീരം, നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ അഭിലാഷങ്ങൾ, നമ്മുടെ ബുദ്ധി, നമ്മുടെ കുടുംബവും കുട്ടികളുമായുള്ള നമ്മുടെ സ്നേഹം എന്നിവയും നമ്മുടെ സുഹൃത്തുക്കളും, ഈ അമൂല്യമായ സ്വത്തുക്കളെല്ലാം സൗജന്യമാണ്. എന്നാൽ നമുക്ക് പണം ചിലവാക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ വളരെ വില കുറഞ്ഞതും എപ്പോൾ വേണമെങ്കിലും മാറ്റി സ്ഥാപിക്കാവുന്നതുമാണ്. ഒരു നല്ല മനുഷ്യന് പൂർണ്ണമായിട്ടും മാറുവാനും മറ്റൊരു ഭാഗ്യം നിർമ്മിക്കുവാനും സാധിക്കും. അതവന് ഒത്തിരി തവണ ചെയ്യാനും സാധിക്കും. നമ്മുടെ വീട് കത്തി നശിച്ചാൽ പോലും നമുക്ക് വീണ്ടും നിർമ്മിക്കുവാൻ കഴിയും. എന്നാൽ വെറുതെ ലഭിച്ച കാര്യങ്ങളെ നമുക്ക് പുനർസൃഷ്ടിക്കുവാൻ കഴിയില്ല. നാം അതിനെ നിസ്സാരമായി കാണുന്നത് കൊണ്ട് മനുഷ്യ മനസ്സ് ഉപയോഗപ്പെടുത്തുന്നില്ല. ഏതു തരത്തിലുള്ള ജോലി ഏൽപ്പിച്ചാലും അതിന് ചെയ്യുവാൻ സാധിക്കും. എന്നാൽ പൊതുവെ പറഞ്ഞാൽ വലിയ പ്രാധാന്യമുള്ളവയ്ക്ക് പകരം ചെറിയവയ്ക്ക് വേണ്ടി നാം ഇത് ഉപയോഗിക്കുന്നു. നമ്മുടെ കഴിവിന്റെ 10% ഉപയോഗിക്കുന്നതെന്ന് യൂണിവേഴ്സിറ്റികൾ തെളിയിച്ചിട്ടുണ്ട്. ഇനി തീരുമാനിക്കൂ, എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ലക്ഷ്യം മനസ്സിൽ സ്ഥാപിക്കുക, അത് നിങ്ങൾ ഏറ്റെടുക്കുന്ന ഏറ്റവും സുപ്രധാനമായ തീരുമാനമാണ്. നിങ്ങൾ നിങ്ങളുടെ ആ പ്രത്യേക ജോലിയിൽ മികച്ച ജോലിക്കാരനാകാൻ അല്ലെങ്കിൽ ഏറ്റവും മികച്ച സെയിൽസ്മാൻ ആകുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ കമ്പനിയിലെ നിങ്ങളുടെ കൂട്ടായ്മയുടെ സ്ഥലങ്ങളിൽ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ചെയ്യേണ്ടത് ആ വിത്ത് നിങ്ങളുടെ മനസ്സിൽ നടുക എന്നതാണ്. അതിനെ പരിപാലിക്കുക, നിങ്ങളുടെ ലക്ഷ്യത്തിനായി സ്ഥിരമായി പ്രവർത്തിക്കുക. അത് യാഥാർത്ഥ്യമാകും. അത് സംഭവിക്കുമെന്ന് മാത്രമല്ല, സംഭവിക്കാതിരിക്കാൻ ഒരു വഴിയുമില്ല. നോക്കൂ, സർ ഐസക് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമത്തിൽ പറയുന്നത് പോലെ, ഒരു കെട്ടിടത്തിന്റെ മുകളിൽ കയറിയിട്ട് താഴേക്ക് ചാടിയാൽ നിങ്ങൾ എപ്പോഴും താഴേക്ക് തന്നെ പോകും, ഒരിക്കലും മുകളിലേക്ക് പോകില്ല. പ്രകൃതിയുടെ മറ്റൊരു നിയമവുമായി ഇതിന് സാമ്യമുണ്ട്. അവ എപ്പോഴും ഫലം കായ്ക്കുന്നു, അവ മാറ്റമില്ലാത്തവയാണ്. നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ശാന്തമായി പോസിറ്റീവായ രീതിയിൽ ചിന്തിക്കുക. ഈ ലക്ഷ്യം ഇതിനകം നേടിയതായി നിങ്ങളുടെ മനസ്സിൻ്റെ കണ്ണിൽ സ്വയം ചിത്രീകരിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സ്വയം ചെയ്യുന്നതായി ദൃശ്യവൽക്കരിക്കുക. ഈ കാലഘട്ടം ഫിനോബാർബിറ്റൽ യുഗം അഥവാ അൾസർ, നാഡി, തകരാറുകൾ എന്നിവയുടെ യുഗം എന്നാണ് അറിയപ്പെടുന്നത്. വൈദ്യശാസ്ത്ര ഗവേഷണം നമ്മെ നല്ല ആരോഗ്യത്തിൻ്റെയും ദീർഘായുസ്സിൻ്റെയും പുതിയ പീഠഭൂമിയിലേക്ക് ഉയർത്തുന്ന ഈ സമയത്ത് നമുക്ക് വേണ്ടി എല്ലാം കരുതിക്കൊള്ളുന്ന ഈ മഹത്തായ നിയമങ്ങൾ പഠിക്കാതെ തന്നെ സ്വന്തം ചെറിയ വ്യക്തിപരമായ വഴികളിൽ കാര്യങ്ങളെ നേരിടാൻ ശ്രമിച്ചുകൊണ്ട് നമ്മളിൽ പലരും സ്വയം വിഷമിക്കുന്നു. നമ്മുടെ ശീലിച്ച ചിന്താരീതിയിലൂടെ ഈ കാര്യങ്ങൾ നാം സ്വയം കൊണ്ടുവരുന്നു. നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ ചിന്തകളുടെ ആകെത്തുകയാണ്. ഒരുവൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും താൻ ശരിക്കും ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നത് എവിടെയാണോ, കൃത്യം അവിടെയാണ് അവർ. നമ്മൾ ഓരോരുത്തരും ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളുടെ ഫലങ്ങളിൽ നിന്ന് ജീവിക്കണം. കാരണം ഇന്നും നാളെയും അടുത്ത മാസമോ അടുത്ത വർഷമോ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ രൂപപ്പെടുകയും നിങ്ങളുടെ ഭാവി നിർണയിക്കുകയും ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളെ നയിക്കുന്നത്. ഒരിക്കൽ ഞാൻ അരിസോണയിലൂടെ വാഹനമോട്ടിക്കുമ്പോൾ ഭീമാകാരമായ യന്ത്രങ്ങളിലൊന്ന് ഏകദേശം 35 miles വേഗതയിൽ 20 tons അഴുക്ക് പോലെയുള്ള എന്തോ ഒന്നുമായി റോഡിലൂടെ ഭൂമിയെ ചലിപ്പിക്കുന്ന രീതിയിൽ പായുന്നത് ഞാൻ കണ്ടു. അവിശ്വസനീയമായ ഒരു ഗംഭീര യന്ത്രം. കൈകളിൽ സ്റ്റിയറിംഗുമായി ഒരു ചെറിയ മനുഷ്യൻ മുകളിലേക്ക് കയറി അതിനെ നയിക്കുന്നു. ഞാൻ വണ്ടിയോടിച്ച് പോകുമ്പോൾ ആ യന്ത്രത്തിൻ്റെ മനുഷ്യ മനസ്സുമായുള്ള സാമ്യം എന്നെ ഞെട്ടിച്ചു. ഇത്തരത്തിലുള്ള ഒരു വലിയ ഊർജ സ്രോതസ്സിൻ്റെ നിയന്ത്രണത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് കരുതുക. നിങ്ങൾ പൂർണ്ണമായും കുഴിയിലേക്ക് സ്വയം ഓടിക്കോട്ടെ എന്ന് കരുതി കൈയും കെട്ടി ഇരിക്കുമോ, അതോ രണ്ട് കൈകളും സ്റ്റിയറിംഗിൽ മുറുകെ പിടിച്ച് ഈ ശക്തിയെ നിയന്ത്രിച്ച് ഒരു നിർദ്ദിഷ്ട മൂല്യവത്തായ ലക്ഷ്യത്തിലേക്ക് നയിക്കുവാൻ പോവുകയാണോ? ഇത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ ഡ്രൈവർ സീറ്റിലാണ്.
നോക്കൂ, നമുക്ക് വിജയം നൽകുന്ന നിയമം തന്നെ ഇരുതല മൂർച്ചയുള്ള വാളാണ്. നമ്മുടെ ചിന്തയെ നാം നിയന്ത്രിക്കണം. ഒരു മനുഷ്യനെ വിജയത്തിൻ്റെയും സമ്പത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ജീവിതത്തിലേക്കും തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി അവർ സ്വപ്നം കണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലേക്കും നയിക്കുവാൻ കഴിയുന്ന അതേ നിയമം തന്നെ അവനെ കുഴിയിലേക്കും നയിക്കും. നല്ലതിനായിട്ടും തീയതിനായിട്ടും അവനത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് എല്ലാം. ഇതാണ് ലോകത്തിലെ ഏറ്റവും വിചിത്രമായ രഹസ്യം. ഇനി എന്തുകൊണ്ടാണ് ഞാനിത് വിചിത്രമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ഞാനിതിനെ രഹസ്യമെന്ന് വിളിക്കുന്നത്? യഥാർത്ഥത്തിൽ അത്തരമൊരു രഹസ്യമേ അല്ല. ആദ്യകാല ജ്ഞാനികളിൽ ചിലരാണ് അത് ആദ്യം പ്രഖ്യാപിച്ചത്. അത് ബൈബിളിലുടനീളം വീണ്ടും വീണ്ടും വെളിപ്പെടുത്തുന്നു. എന്നാൽ അത് പഠിച്ചിട്ടുള്ള വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അത് മനസ്സിലാവൂ. അതുകൊണ്ടാണ് ഇത് വിചിത്രമായത്. എന്തിന്? ചില വിചിത്രമായ സമാന കാരണങ്ങളാൽ അത് ഫലത്തിൽ ഒരു രഹസ്യമായി തുടരുന്നു. നിങ്ങൾക്ക് പുറത്തു പോയി നിങ്ങളുടെ പട്ടണത്തിൻ്റെ പ്രധാന തെരുവുകളിലൂടെ നടന്ന് വിജയത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ഓരോരുത്തരോടും ചോദിച്ചാൽ ഇത് പറയാൻ കഴിയുന്ന ഒരാളെ പോലും ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിവരം നമ്മൾ ശരിക്കും മനസ്സിലാക്കുകയും പ്രയോഗിക്കുകയും ചെയ്താൽ നമുക്കിത് വളരെ വിലപ്പെട്ട അറിവായിരിക്കും. ഇത് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ ചുറ്റുള്ളവരുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ജോലിക്കാരുടെയും സഹകാരികളുടെയും സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും ജീവിതത്തിൽ വിലപ്പെട്ടതായിരിക്കും. ജീവിതം ഒരു ആവേശകരമായ സാഹസികത ആയിരിക്കണം, ഒരിക്കലും വിരസമായിരിക്കരുത്. ഒരു മനുഷ്യൻ പൂർണ്ണതയോടെ ജീവിക്കണം. രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിൽ അവൻ സന്തോഷിക്കണം. അവൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യണം, കാരണം അവൻ അത് നന്നായി ചെയ്യുന്നു. ഒരിക്കൽ ട്രോഡോ ഡെയിലി എന്ന ദിനപത്രത്തിൻ്റെ എഡിറ്ററും ചീഫുമായ ഗ്രോഗ് പാറ്റേഴ്സൺ ഒരു പ്രസംഗം നടത്തുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു കാര്യം പറഞ്ഞു. എൻ്റെ വർഷങ്ങളായുള്ള പത്ര ബിസിനസ് പല കാര്യങ്ങളും എന്നെ ബോധ്യപ്പെടുത്തി. ആളുകൾ അടിസ്ഥാനപരമായി നല്ലവരാണ്. നാം എവിടെ നിന്നോ വന്ന് എവിടേക്കോ പോകുന്നവരാണ്. അതുകൊണ്ട് നാം ഇവിടെയുള്ള സമയം ആവേശകരമായ ഒരു സാഹസികത ആക്കണം. പ്രപഞ്ച വാസ്തുശില്പി നമ്മെ എവിടേക്ക് നയിക്കുന്ന ഒരു ഗോവണി നിർമ്മിച്ചിട്ടില്ല. എല്ലാവരുടെയും ഏറ്റവും വലിയ അധ്യാപകൻ ഗലീലി സമതലത്തിൽ നിന്നുള്ള ആ മരപ്പണിക്കാരൻ നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ നിങ്ങൾക്കു സംഭവിക്കുമെന്ന രഹസ്യം വീണ്ടും വീണ്ടും നമുക്ക് നൽകി. നിങ്ങളുടെ 30 ദിവസത്തെ പരീക്ഷണം, ലോകത്തിലെ ഏറ്റവും വിചിത്രമായ രഹസ്യവും അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ഞാൻ വിശദീകരിച്ചു. ഈ രഹസ്യം ഒരു പ്രായോഗിക പരീക്ഷണത്തിന് വിധേയമാക്കുന്നതിലൂടെ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ സാധ്യമായ ഭീമമായ വരുമാനം നിങ്ങൾക്ക് എങ്ങനെ തെളിയിക്കാമെന്ന് ഇപ്പോൾ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിശോധന നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അത് എളുപ്പമായിരിക്കില്ല. നിങ്ങളൊരു ശ്രമം നടത്തിയാൽ അത് നിങ്ങളുടെ ജീവിതത്തെ മികച്ച രീതിയിൽ മാറ്റും. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് ഗണിതശാസ്ത്രജ്ഞനും പ്രകൃതി തത്വചിന്തകനുമായ സർ ഐസക് ന്യൂട്ടൺ പ്രപഞ്ചത്തിലെ വസ്തുതകളുടെ ചലനത്തിന് ബാധകമാകുന്നതുപോലെ മനുഷ്യർക്കും ബാധകമായ ഭൗതികശാസ്ത്രത്തിലെ ചില പ്രകൃതി നിയമങ്ങൾ നമുക്ക് നൽകി. ആ നിയമങ്ങളിൽ ഒന്നാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും തുല്യമായ വിപരീതമായ പ്രതിപ്രവർത്തനമുണ്ട് എന്നത്. നിങ്ങൾക്കും എനിക്കും ഇത് ബാധകമാണ്. ലളിതമായി പറഞ്ഞാൽ ഇതിനർത്ഥം വില കൊടുക്കാതെ നമുക്ക് ഒന്നും നേടാനാകില്ല എന്നതാണ്. നിങ്ങളുടെ 30 ദിവസത്തെ പരീക്ഷണത്തിൻ്റെ ഫലങ്ങൾ നിങ്ങൾ നടത്തുന്ന പരിശ്രമത്തിൻ്റെ നേർ ആനുപാതികമായിരിക്കും. ഒരു ഡോക്ടറാവാൻ നിങ്ങൾ വർഷങ്ങളോളം കഠിനമായ പഠനത്തിൻ്റെ വില നൽകണം. എന്നാൽ നല്ല ജീവിതത്തിലേക്കുള്ള വഴി വിൽക്കുന്നതിൽ വിജയിക്കണമെങ്കിൽ നാം വില കൊടുക്കാൻ തയ്യാറായിരിക്കണം. ഇനി അതിൻ്റെ വില എന്താണ്? ശരി, ഇത് പല കാര്യങ്ങളാണ്. ഒന്നാമതായി, അക്ഷരാർത്ഥത്തിൽ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് വൈകാരികമായും ബുദ്ധിപരമായും മനസ്സിലാക്കുക എന്നതാണ്. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കണം. നിങ്ങൾ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും, അത് പൂർണ്ണമായും മനസ്സിലാക്കുക. രണ്ടാമതായി, അത് മനസ്സിൽ നിന്ന് എല്ലാ ചങ്ങലകളെയും അറുത്തുമാറ്റുകയും അത് ചെയ്യാൻ ദൈവികമായി രൂപകൽപ്പന ചെയ്തതുപോലെ അതിനെ ഉയർത്താൻ അനുവദിക്കുകയും ചെയ്യുക. നിങ്ങൾ പരിമിതികൾ സ്വയം അടിച്ചേൽപ്പിക്കപ്പെട്ടതാണെന്നും ഇത് നിങ്ങളുടെ അവസരങ്ങൾ വിശ്വാസത്തിന് അതീതമാണ് എന്നുള്ള തിരിച്ചറിവാണ്. ഇത് ഇടുങ്ങിയ ചിന്താഗതികൾക്കും മുൻവിധികൾക്കും മുകളിൽ ഉയർന്നു നിൽക്കുന്നു. മൂന്നാമതായി, നിങ്ങളുടെ സ്വന്തം പ്രശ്നങ്ങളെക്കുറിച്ച് ക്രിയാത്മകമായി ചിന്തിക്കുന്നതിന് നിങ്ങൾ നിർബന്ധിക്കാൻ നിങ്ങളുടെ എല്ലാ ധൈര്യവും ഉപയോഗിക്കുക. നിങ്ങൾക്കായി കൃത്യമായും വ്യക്തമായും നിർവചിക്കപ്പെട്ടതുമായ ഒരു ലക്ഷ്യം സജ്ജീകരിക്കുക. സാധ്യമായ എല്ലാ ദിശകളിലും നിന്നുള്ള നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ചും ചിന്തിക്കുവാൻ നിങ്ങളുടെ അത്ഭുതകരമായ മനസ്സിനെ അനുവദിക്കുക. സാധ്യമായ നിരവധി പരിഹാരങ്ങളെക്കുറിച്ച് സ്വതന്ത്രമായി ഊഹിക്കുവാൻ നിങ്ങളുടെ ഭാവനയെ അനുവദിക്കുക.
നിങ്ങളുടെ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിൽ നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ മതിയായ ശക്തമായ സാഹചര്യങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കാൻ വിസമ്മതിക്കുക. നിങ്ങളുടെ ഗതി വ്യക്തമാകുമ്പോൾ ഉടനടി നിർണായകമായി പ്രവർത്തിക്കുവാനും റസ്സൽ കോൺവേർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഒരു നിമിഷം നിങ്ങളുടെ സ്വന്തം വജ്രങ്ങളുടെ നടുവിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന വസ്തുതയെക്കുറിച്ച് നിരന്തരം ബോധ്യവാനാകുവാനും ശ്രമിക്കുക. നാലാമതായി, നിങ്ങൾ സമ്പാദിക്കുന്നതിൻ്റെ 10% മാറ്റിവെക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലി എന്ത് തന്നെ ആയാലും നിങ്ങൾ വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അതിന് വലിയ സാധ്യതകളുണ്ടെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ നാം നൽകേണ്ട വില പഠിക്കുന്നതിലെ പ്രധാന പോയിന്റുകളിലേക്ക് ഇനി നമുക്ക് പോകാം. തീർച്ചയായും ഇത് വിലമതിക്കുന്നു. 1, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് ആയിത്തീരും. 2, ഭാവന എന്ന വാക്ക് ഓർക്കുക, നിങ്ങളുടെ മനസ്സ് ഉയരട്ടെ. 3, ധൈര്യം, ദിവസവും നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 4, നിങ്ങൾ സമ്പാദിക്കുന്നതിൻ്റെ 10% മാറ്റിവെക്കുക, നടപടിയെടുക്കുക. നാം അവയിൽ നടപടിയെടുക്കാത്തിടത്തോളം കാലം ആശയങ്ങൾക്ക് വിലയില്ല. നിങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്ന 30 ദിവസത്തെ ടെസ്റ്റിൻ്റെ രൂപരേഖ ചെയ്യാൻ ഇനി ഞാൻ ശ്രമിക്കാം. ഈ ടെസ്റ്റ് നടത്തുന്നതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലെന്ന് ഓർക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും നേടുക. എല്ലാവരെയും കുറിച്ച് 2 കാര്യങ്ങൾ പറയുവാൻ കഴിയും. നമ്മൾ ഓരോരുത്തരും എന്തെങ്കിലും ആഗ്രഹിക്കുന്നു, നമ്മൾ ഓരോരുത്തരും എന്തിനെയോ ഭയപ്പെടുന്നു. മറ്റെന്തിനേക്കാളും നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങളൊരു കാർഡിൽ എഴുതണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് കൂടുതൽ പണമായേക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ വരുമാനം ഇരട്ടിയാകാനോ ഒരു നിശ്ചിത തുക സമ്പാദിക്കാനോ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം. അതൊരു മനോഹരമായ വീടായിരിക്കാം, ജോലിയിലെ വിജയമായിരിക്കാം, ജീവിതത്തിലെ ഒരു പ്രത്യേക സ്ഥാനമായിരിക്കാം, അത് കൂടുതൽ സൗഹൃദപരമായ കുടുംബാന്തരീക്ഷമാകാം. നമ്മൾ ഓരോരുത്തരും എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കാർഡിൽ പ്രത്യേകമായി നിങ്ങൾ എന്താണോ വേണ്ടതെന്ന് എഴുതുക. ഇത് ഒരൊറ്റ ലക്ഷ്യമാണെന്നും വ്യക്തമായി നിർവചിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഉറപ്പുവരുത്തുക. നിങ്ങൾ ഇത് ആരെയും കാണിക്കേണ്ടതില്ല, പക്ഷേ അത് നിങ്ങളോടൊപ്പം കൊണ്ടുപോവുക. അതുവഴി നിങ്ങൾക്ക് ദിവസത്തിൽ പലതവണ ഇത് നോക്കാം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ സന്തോഷത്തോടെ പോസിറ്റീവായി അതിനെക്കുറിച്ച് ചിന്തിക്കുക. പകലും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുമ്പും നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളിലും അത് നോക്കുക. നിങ്ങളത് നോക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഓർക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതിനാൽ അത് ഉടൻ നിങ്ങളുടേതാകുമെന്ന് നിങ്ങൾ തിരിച്ചറിയും. നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള സമൃദ്ധിയെ നോക്കുക. ഈ സമൃദ്ധിയിൽ മറ്റൊരു ജീവജാലത്തെയും പോലെ നിങ്ങൾക്കും അവകാശമുണ്ട്. ചോദിക്കേണ്ടത് നിങ്ങളാണ്. ഇനി നമ്മൾ ബുദ്ധിമുട്ടുള്ള ഭാഗത്തേക്ക് വരുന്നു. ബുദ്ധിമുട്ടാണ്, കാരണം ഒരു പുതിയ ശീലത്തിൻ്റെ രൂപീകരണമാണ്. പുതിയ ശീലങ്ങൾ എളുപ്പത്തിൽ രൂപപ്പെടില്ല. ഒരിക്കൽ രൂപപ്പെട്ടാൽ അത് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങളെ പിന്തുടരും. നിങ്ങൾ എന്താണ് ഭയപ്പെടുന്നതെന്ന് ചിന്തിക്കുന്നത് നിർത്തുക. ഓരോ തവണയും ഭയാനകരമായ അല്ലെങ്കിൽ പ്രതിഷേധാത്മകമായ ചിന്ത നിങ്ങളുടെ ബോധത്തിൽ വരുമ്പോൾ നിങ്ങളുടെ പോസിറ്റീവ് മൂല്യവർത്തായ ലക്ഷ്യത്തിൻ്റെ മാനസിക ചിത്രം ഉപയോഗിച്ച് അത് മാറ്റിസ്ഥാപിക്കുക. ഉപേക്ഷിക്കാൻ തോന്നുന്ന സമയങ്ങൾ വരും. പോസിറ്റീവായി ചിന്തിക്കുന്നതിനേക്കാൾ നിഷേധാത്മകമായി ചിന്തിക്കാൻ ഒരു മനുഷ്യന് എളുപ്പമാണ്. അതുകൊണ്ട് 5% ആളുകൾ മാത്രം വിജയിക്കുന്നത്. വിജയിക്കുന്നവരുടെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തപ്പെടാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരുങ്ങണം. 30 ദിവസത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണം. നിങ്ങൾ ചിന്തിക്കാൻ അനുവദിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ അത് ചിന്തിക്കാവൂ. ഓരോ ദിവസവും ഈ 30 ദിവസത്തെ ടെസ്റ്റിനായി നിങ്ങൾ ചെയ്യേണ്ടത് കൂടുതൽ ചെയ്യുക. സന്തോഷകരമായ പോസിറ്റീവ് വീക്ഷണം നിലനിർത്തുന്നതിന് പുറമേ നിങ്ങൾ മുമ്പ് ചെയ്തതിനേക്കാൾ കൂടുതൽ സ്വയം നൽകുക. ജീവിതത്തിൽ നിങ്ങളുടെ വരുമാനം നിങ്ങൾ നൽകുന്നതിൻ്റെ നേർ അനുപാതത്തിലായിരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുക. വ്യക്തമായി പ്രവർത്തിക്കാനുള്ള ഒരു ലക്ഷ്യം നിങ്ങൾ തീരുമാനിക്കുന്ന നിമിഷം തന്നെ നിങ്ങളൊരു വിജയമായ വ്യക്തിയായി. എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാവുന്ന അപൂർവവും വിജയകരവുമായ ആളുകളുടെ വിഭാഗത്തിലാണ് നിങ്ങളിപ്പോൾ. ഓരോ 100 ആളുകളിലും ആദ്യത്തെ 5 സ്ഥാനങ്ങളിൽ നിങ്ങൾ ഉൾപ്പെടുന്നു. നിങ്ങളുടെ ലക്ഷ്യം എങ്ങനെ കൈവരിക്കാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് വളരെയധികം ചിന്തിക്കരുത്. അത് പൂർണ്ണമായും നിങ്ങളെക്കാൾ വലിയ ശക്തിക്ക് വിട്ടുകൊടുക്കുക. നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഉത്തരങ്ങൾ വഴിയെ നിങ്ങൾക്ക് ലഭിക്കും. ഗിരിപ്രവേശനത്തിലെ ഈ വാക്കുകൾ നന്നായി ഓർക്കുക. നിങ്ങളുടെ പരീക്ഷയുടെ ഈ 1 മാസവും അവ നിരന്തരം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുക. ചോദിക്കുക, അത് നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുക, നിങ്ങൾ കണ്ടെത്തും. മുട്ടുക, അത് നിങ്ങൾക്കായി തുറക്കും. ഇത് അത്ഭുതകരവും അതുപോലെ ലളിതവുമാണ്. വാസ്തവത്തിൽ ഇത് വളരെ ലളിതമാണ്.
സമാനമായ സങ്കീർണമായ ഒരു ലോകത്ത് ഒരു മുതിർന്ന ആൾക്ക് തനിക്ക് വേണ്ടത് ഒരു ലക്ഷ്യവും വിശ്വാസവും മാത്രമാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ്. 30 ദിവസത്തേക്ക് നിങ്ങളുടെ പരമാവധി ചെയ്യുക. നിങ്ങൾ ഒരു സെയിൽസ്മാൻ ആണെങ്കിൽ നിങ്ങളുടെ മുമ്പൊരിക്കലും ചെയ്തിട്ടില്ലാത്ത പോലെ ജോലി ചെയ്യുക. തിരക്കിട്ടല്ല, മറിച്ച് നന്നായി ചെലവഴിക്കുന്ന സമയം. നിങ്ങൾ അർഹിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സമൃദ്ധി നിങ്ങൾക്ക് ലഭിക്കുമെന്ന ശാന്തമായ സന്തോഷത്തോടെയുള്ള ഉറപ്പോടെ ചെയ്യുക. നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിൽ തിരിച്ച് ഒന്നും സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ 30 ദിവസത്തെ പരിശോധനയ്ക്ക് നിങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിൽ നിങ്ങൾ ആശ്ചര്യപ്പെടും. നിങ്ങളുടെ ജോലി എന്തു തന്നെ ആയാലും 30 ദിവസത്തേക്ക് നിങ്ങൾ ഇത് ചെയ്തിട്ടില്ലാത്ത രീതിയിൽ ഇത് ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യം എല്ലാ ദിവസവും നിങ്ങളുടെ മുമ്പിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടെത്തിയ പുതിയ ജീവിതത്തിൽ നിങ്ങൾ അതിശയിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്യും. മികച്ച എഡിറ്ററും എഴുത്തുകാരിയുമായ ഡെറോത്തിയ ബ്രാൻഡ് അത് സ്വയം കണ്ടെത്തുകയും തൻ്റെ മികച്ച പുസ്തകമായ വേക്കപ്പ് ആൻഡ് ലൈവിൽ ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു. അവരുടെ മുഴുവൻ തത്വചിന്തയും പരാജയപ്പെടുവാൻ കഴിയാത്തതുപോലെ പ്രവർത്തിക്കുക എന്ന വാക്കുകളിലേക്ക് ചുരുക്കിയിരിക്കുന്നു. ആത്മാർത്ഥതയോടും വിശ്വാസത്തോടും കൂടി അവർ സ്വന്തം ജീവിതത്തിൽ പരീക്ഷണം നടത്തി അവരുടെ ജീവിതം മുഴുവൻ മികച്ച വിജയമായി മാറി. ഇനി 30 ദിവസത്തിലേക്ക് നിങ്ങളെ തന്നെ പരീക്ഷിക്കുക. അത് മനസ്സുറപ്പിച്ച് നിൽക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നതുവരെ പരീക്ഷ ആരംഭിക്കരുത്. സ്ഥിരോത്സാഹത്തോടുകൂടി നിങ്ങൾ വിശ്വാസമാണ് പ്രകടിപ്പിക്കേണ്ടത്. സ്ഥിരോത്സാഹം എന്നത് വിശ്വാസത്തിൻ്റെ മറ്റൊരു പദമാണ്. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിലനിൽക്കില്ല. നിങ്ങളുടെ ആദ്യത്തെ 30 ദിവസങ്ങളിൽ നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് നിഷേധാത്മകമായ ചിന്തകളാൽ സ്വയം തളർന്നു പോയതായാണ് ഞാൻ അർത്ഥമാക്കുന്നത്. നിങ്ങൾ ആ നിമിഷം നിങ്ങൾ വീണ്ടും ആരംഭിക്കുക. 30 ദിവസം കൂടി ആവർത്തിക്കുകയും ഒന്നും അസാധ്യമല്ലാത്തവരുടെ ആ അത്ഭുതകരമായ ന്യൂനപക്ഷത്തിൽ ഒരാളായി നിങ്ങൾ നിങ്ങളെ കണ്ടെത്തുന്നതുവരെ ക്രമേണ നിങ്ങളുടെ പുതിയ ശീലം രൂപപ്പെടും. കാർഡ് മറക്കരുത്. ഈ പുതിയ ജീവിത രീതി ആരംഭിക്കുമ്പോൾ അത് വളരെ പ്രധാനമാണ്. കാർഡിൻ്റെ ഒരു വശത്ത് നിങ്ങളുടെ ലക്ഷ്യം എഴുതുക. അത് എന്തായാലും മറുവശത്ത് ഗിരിപ്രഭാഷണത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ച വാക്കുകൾ എഴുതുക. ചോദിക്കുക, അത് നൽകും. അന്വേഷിക്കുക, നിങ്ങൾ കണ്ടെത്തും. മുട്ടുക, അത് നിങ്ങൾക്കായി തുറക്കും. നിങ്ങളുടെ ടെസ്റ്റ് കാലയളവിൽ നിങ്ങളുടെ ഒഴിവു സമയങ്ങളിൽ നിങ്ങളെ സഹായിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുക. ബൈബിൾ, ഡെറോത്തിയ ബ്രാൻഡിൻ്റെ വേക്കപ്പ് ആൻഡ് ലൈവ്, ക്ലോഡ് ബ്രിസോളിൻ്റെ ദി മാജിക് ഓഫ് ബിലീവിംഗ്, നെപ്പോളിയൻ ഹിൽസിൻ്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് തുടങ്ങിയ ഉപദേശവും പ്രചോദനവും നൽകുന്ന പ്രചോദനാത്മകമായ പുസ്തകങ്ങൾ. പ്രചോദനമില്ലാതെ മഹത്തായ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഈ നിർണായകമായ ആദ്യ 30 ദിവസങ്ങളിൽ നിങ്ങളുടെ സ്വന്തം പ്രചോദനം ഏറ്റവും ഉയർന്ന നിലയിലാണെന്ന് മനസ്സിലാക്കുക. എല്ലാത്തിനുമുപരി വിഷമിക്കരുത്. ഉത്കണ്ഠ ഭയം കൊണ്ടുവരുന്നു, ഭയം വികലമാണ്. നിങ്ങളുടെ ടെസ്റ്റ് സമയത്ത് നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം എല്ലാം സ്വയം ചെയ്യേണ്ടി വരിക എന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലക്ഷ്യം മുറുകെ പിടിക്കുക എന്നതാണ്. ബാക്കിയെല്ലാം സ്വയം നടന്നോളും. ശാന്തവും ഉന്മേഷവും നിലനിർത്താനും ഓർക്കുക. നിസ്സാര കാര്യങ്ങളിൽ നിങ്ങളെ ശല്യപ്പെടുത്താനും നിങ്ങളെ വഴിതെറ്റിക്കാനും അനുവദിക്കരുത്. ഇപ്പോൾ ഈ ടെസ്റ്റ് നടത്തുന്നത് ബുദ്ധിമുട്ടുള്ളതിനാൽ ഞാൻ എന്തിനെ ബുദ്ധിമുട്ടണമെന്ന് ചിലർ പറഞ്ഞേക്കാം. ശരി, ബദൽ നോക്കുക. ആരും പരാജയപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു സാധാരണ വ്യക്തിയാകാൻ ആരും ആഗ്രഹിക്കുന്നില്ല. നിരന്തരം ആശങ്കയും ഭയവും നിരാശയും നിറഞ്ഞ ജീവിതം ആരും ആഗ്രഹിക്കുന്നില്ല. അതിനാൽ നിങ്ങൾ വിതച്ചത് നിങ്ങൾ കൊയ്യുമെന്ന് ഓർക്കുക. നിങ്ങളുടെ നിഷേധാത്മകമായ ചിന്തകൾ വിതച്ചാൽ നിങ്ങളുടെ ജീവിതം നെഗറ്റീവ് കാര്യങ്ങളാൽ നിറയും. നിങ്ങൾ പോസിറ്റീവ് ചിന്തകൾ വിതയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം സന്തോഷവും വിജയവും പോസിറ്റീവുമായിരിക്കും. ഇനി ഈ പുതിയ ശീലം രൂപപ്പെടുത്തുന്നതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് സ്വയം ഓർമ്മപ്പെടുത്തുന്നത് തുടരുക. കൃത്യമായ ഇടവേളകളിൽ ഇവിടെ പറയുന്നത് പോലെ നിങ്ങളുടെ കുടുംബത്തെ മുഴുവൻ കൂട്ടിവരുത്തി സംസാരിക്കുകയും ചെയ്യുക. നിങ്ങൾക്കറിയാമോ, മിക്ക ആളുകളും പറയും നിയമം മനസ്സിലാക്കാതെ പണം സമ്പാദിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒന്നിനും കൊള്ളാത്ത യാത്രയ്ക്കോ സൗജന്യ യാത്രയ്ക്കോ വേണ്ടി എന്തെങ്കിലും അന്വേഷിക്കുന്നവരെ ജീവിതത്തിൽ പരാജയപ്പെടുത്തുന്നത് ഇതാണ്. പണം സമ്പാദിക്കാനുള്ള ഏക മാർഗം ആളുകൾക്ക് ആവശ്യമുള്ളതും ഉപയോഗപ്രദവുമായ സേവനങ്ങളോ ഉൽപ്പന്നങ്ങളോ നൽകുന്നതിലൂടെയാണ്. നമ്മുടെ ഉൽപ്പന്നങ്ങളെയോ സേവനങ്ങളെയോ മറ്റൊരാളുടെ പണത്തിനായി നാം കൈമാറുന്നു. അതിനാൽ നമ്മുടെ സാമ്പത്തിക വരുമാനം നമ്മുടെ സേവനത്തിൻ്റെ നേർ ആനുപാതികമായിരിക്കും എന്നതാണ് നിയമം. വിജയം പണമുണ്ടാക്കുന്നതിൻ്റെ ഫലമല്ല, എന്നാൽ സമ്പാദിക്കുന്നത് വിജയത്തിൻ്റെ ഫലമാണ്. വിജയം നമ്മുടെ സേവനത്തിൻ്റെ നേർ ആനുപാതികമാണ്. ഭൂരിഭാഗം ആൾക്കാരും ഈ നിയമം പിന്നോട്ടാണ്.
നിങ്ങൾ ധാരാളം പണം സമ്പാദിച്ചാൽ നിങ്ങൾ വിജയിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. നിങ്ങൾ വിജയിച്ച ശേഷം മാത്രമേ നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ കഴിയൂ എന്നതാണ് സത്യം. അടുപ്പിന് മുമ്പിലിരുന്ന് എനിക്ക് ചൂട് തരൂ, എന്നിട്ട് ഞാൻ വിറക് കത്തിക്കാം എന്ന് പറഞ്ഞ ആളുകളുടെ കഥ പോലെയാണത്. ജീവിതത്തോട് ഓരോ മനോഭാവം പുലർത്തുന്ന എത്ര പുരുഷന്മാരെയും സ്ത്രീകളെയും നിങ്ങൾക്കറിയാം. ദശലക്ഷക്കണക്കിന് ഉണ്ട്. ചൂട് പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് നമ്മൾ വിറക് കത്തിക്കണം. അതുപോലെ പണം പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് നാം ആദ്യം സേവനത്തിൽ ഏർപ്പെടേണ്ടതുണ്ട്. പണത്തെക്കുറിച്ച് സ്വയം ആശങ്കപ്പെടരുത്. സേവനത്തിൽ ആയിരിക്കുക, പണിയുക, ജോലി ചെയ്യുക, സ്വപ്നം കാണുക, ക്രിയാത്മകമാകുക. നിങ്ങൾക്ക് വരുവാനുള്ള ഐശ്വര്യത്തിനും സമൃദ്ധിക്കും പരിധിയില്ലെന്ന് നിങ്ങൾ കണ്ടെത്തും. പരസ്പര നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമൃദ്ധി സൃഷ്ടിക്കുന്നത്. അഭിവൃദ്ധിയിലേക്ക് സംഭാവന ചെയ്യുന്ന ഏതൊരു വ്യക്തിയും സ്വയം അഭിവൃദ്ധി പ്രാപിക്കണം. ചിലപ്പോൾ നിങ്ങൾ സേവിക്കുന്നവരിൽ നിന്ന് തിരിച്ചു വരവ് ലഭിക്കില്ല. പക്ഷേ അത് എവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്ക് വരണം. കാരണം അതാണ് നിയമം. ഓരോ പ്രവൃത്തിയിലും തുല്യമായ വിപരീതമായ പ്രതിപ്രവർത്തനമുണ്ട്. നിങ്ങളുടെ 30 ദിവസത്തെ ടെസ്റ്റ് കാലയളവ് ദിവസേന കടന്നു പോകുമ്പോൾ ഓർക്കുക, നിങ്ങൾ നൽകുന്ന സേവനത്തിന്റെ ഗുണനിലവാരത്തിന്റെയും അളവും അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ വിജയവും. ഈ സേവനം അളക്കുന്നതിനുള്ള ഒരു മാനദണ്ഡമാണ് പണം. മറ്റുള്ളവരെ സമ്പന്നരാക്കാതെ ഒരു മനുഷ്യനും സ്വയം സമ്പന്നരാകാൻ കഴിയില്ല. നിയമത്തിൽ നിന്നും ആർക്കും ഒഴിഞ്ഞു പോകാൻ കഴിയില്ല. നിങ്ങൾക്ക് അമേരിക്കയിലെ ഏത് തെരുവിലൂടെയും ഡ്രൈവ് ചെയ്യാം. നിങ്ങളുടെ കാറിന് അത് ഒരു തെരുവിൽ താമസിക്കുന്ന ആളിൽ നൽകുന്ന സേവനം കണക്കാക്കാം. ഈ അളവുകോലിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് രസകരമാണ്. ചിലർ ശുശ്രൂഷകരെയും പുരോഹിതരെയും മറ്റ് അർപ്പണബോധമുള്ള ആളുകളെയും പോലെ ആത്മീയ മണ്ഡലത്തിൽ അവരുടെ വരുമാനം അളക്കുന്നു. എന്നാൽ വീണ്ടും അവരുടെ വരുമാനം അവരുടെ സേവനത്തിന് തുല്യമാണ്. ഈ നിയമം പൂർണ്ണമായി മനസ്സിലാക്കിയാൽ ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിയും സ്വന്തം ഭാഗ്യം അറിയാൻ കഴിയും. മറ്റൊരാൾക്ക് കൂടുതൽ വേണമെങ്കിൽ അവർ തിരികെ അതിൻ്റെ സേവനം ലഭിക്കേണ്ടവർക്ക് കൂടുതൽ സേവനം നൽകണം. കുറവ് വേണമെങ്കിലോ അവരുടെ സേവനം കുറച്ചാൽ മതി. നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് നിങ്ങൾ നൽകേണ്ട വിലയാണിത്. മറ്റുള്ളവരെ നേർപ്പിച്ച് നിങ്ങൾക്ക് സ്വയം സമ്പന്നരാകാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വയം നേർപ്പിച്ച് മാത്രമേ അവസാനിപ്പിക്കാൻ കഴിയൂ. നിങ്ങൾ ശ്വസിക്കുന്നത് പോലെ നിങ്ങൾ പുറംതള്ളുന്നത് നിങ്ങൾക്ക് തിരികെ ലഭിക്കും. നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാൻ കഴിയുമെന്ന് കരുതി ഒരിക്കലും തെറ്റ് ചെയ്യരുത്. അത് സാധ്യമല്ല. ഒറ്റപ്പെട്ട് നടക്കുന്ന ജയിലുകളും തെരുവുകളും തങ്ങൾക്ക് വേണ്ടി മാത്രം പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിച്ചവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നമുക്ക് മനുഷ്യരുടെ നിയമങ്ങൾ ഒഴിവാക്കാം, എന്നാൽ ലംഘിക്കാൻ കഴിയാത്ത വലിയ നിയമങ്ങളുണ്ട്. വിജയം സാക്ഷാത്കരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന 6 ഘട്ടങ്ങൾ അടുത്തിടെ ഒരു മികച്ച മെഡിക്കൽ ഡോക്ടർ ചൂണ്ടിക്കാണിക്കുന്നു. സ്വയം ഒരു നിശ്ചിത ലക്ഷ്യം വയ്ക്കുക. സ്വയം പിന്തിരിഞ്ഞോടുന്നത് ഉപേക്ഷിക്കുക. നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയാത്തതിൻ്റെ എല്ലാ കാരണങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നത് ഒഴിവാക്കുക. പകരം നിങ്ങൾക്ക് സാധ്യമായ എല്ലാ കാരണങ്ങളെയും കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന നിങ്ങളുടെ മനോഭാവം കണ്ടെത്തുക. നിങ്ങൾ ചിന്തിക്കുന്ന രീതി കഴിയില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാനാകില്ല എന്ന ആശയം ആദ്യം ലഭിച്ചത് എവിടെ നിന്നാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ഒരു വിവരണം എഴുതി നിങ്ങളുടെ ഇമേജ് മാറ്റുക. നിങ്ങൾ ആകാൻ തീരുമാനിച്ച വിജയകരമായ വ്യക്തിയുടെ ഭാഗമായി പ്രവർത്തിക്കുക. ആ വാക്കുകൾ എഴുതിയ ഡോക്ടർ ഒരു പ്രശസ്ത സൈക്കാട്രിസ്റ്റാണ്, ഡേവിഡ് ഹെറോൾഡ്. രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിൻ്റെ ഉദയം മുതൽ എല്ലാ വിദഗ്ധരും നിങ്ങളോട് പറയണമെന്ന് പറയുന്നത് ചെയ്യുക. നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായി മാറുക. വിജയിക്കാതെ ജീവിക്കുന്നത് പോലെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇത്. നിങ്ങളുടെ 30 ദിവസത്തെ ടെസ്റ്റ് നടത്തുക, തുടർന്ന് അത് ആവർത്തിക്കുക, തുടർന്ന് വീണ്ടും ആവർത്തിക്കുക. നിങ്ങൾക്ക് എങ്ങനെ മറ്റെന്തെങ്കിലും രീതിയിൽ ജീവിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതുവരെ ഓരോ തവണയും അത് നിങ്ങളുടെ ഭാഗമായി മാറും. ഈ പുതിയ രീതിയിൽ ജീവിക്കുക. സമൃദ്ധിയുടെ പ്രവാഹ കവാടങ്ങൾ തുറക്കുകയും നിങ്ങൾ സ്വപ്നം കണ്ടെത്തിയതിനും കൂടുതൽ സമ്പത്ത് നിങ്ങൾക്ക് പകരുകയും ചെയ്യും. പണം, അതെ, ധാരാളം പണം. എന്നാൽ അതിലും പ്രധാനമായത് നിങ്ങൾക്ക് സമാധാനമുണ്ടാകും എന്നതാണ്. ശാന്തവും സന്തോഷകരവുമായ വിജയകരമായ ജീവിതം നയിക്കുന്ന ആ അത്ഭുതകരമായ ന്യൂനപക്ഷത്തിൽ നിങ്ങൾ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. ഇന്ന് തന്നെ തുടങ്ങും. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. എന്നാൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ ഒരു ജീവിതമുണ്ട്.